അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം ലഭിക്കാനുള്ള മാർഗങ്ങൾ പറയാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരെ മാത്രമാണ് അല്ലാഹു തആല സ്നേഹിക്കുകയുള്ളൂ. ഒരു വിഭാഗം ആളുകൾ അവർ വാദിച്ചു, സഅമ ഖൗമുൻ അന്നഹും യുഹിബ്ബൂനല്ലാഹ, അവർ വാദിച്ചത് ഞങ്ങൾക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ് എന്നാണ്. ഫബ്തലാഹും അല്ലാഹു ബിഹാദിഹിൽ ആയ, അങ്ങനെ വാദിച്ചവർ അല്ലാഹു തആല പരീക്ഷിച്ചു ഈ ഒരു ആയത്ത് കൊണ്ട്. ഏതാണ് ആയത്ത്? ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബകും വല്ലാഹു ഗഫൂർ റഹീം. സൂറത്തു ആലി ഇംറാനിന്റെ 31-ാമത്തെ ആയത്ത്. നബിയെ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. അഥവാ ഒരാൾ അല്ലാഹനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുധാവനം ചെയ്യണം. അങ്ങനെ നബിയുടെ ചര്യ പിൻപറ്റിക്കഴിഞ്ഞാൽ അല്ല നിങ്ങളെ സ്നേഹിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും അല്ലാഹുവിന്റെ സ്നേഹം ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദാ, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാരാണോ അവർക്ക് പരമകാരുണ്യകൻ സ്നേഹമുണ്ടാക്കി കൊടുക്കും. സ്നേഹമുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അല്ലാഹ് സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല മലക്കുകളോടും മറ്റും അയാളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല കൽപ്പിക്കും. മൂന്നാമത്തെ ഒരു കാര്യം, തൗബ ചെയ്യുക എന്നുള്ളതാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, സൂറത്തുൽ ബഖറയിലെ 222-ാമത്തെ ആയത്താണ്. തൗബ ചെയ്യുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. മറ്റൊന്ന്, ശുദ്ധിയുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തഹിരീൻ, സൂറത്തുൽ ബഖറയിലെ 222-ാമത്തെ ആയത്ത്. തീർച്ചയായും അല്ലാഹു തആല തൗബ ചെയ്യുന്നവരെയും ശുദ്ധി പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു. തൗബ എന്ന് പറഞ്ഞാൽ ആന്തരിക ശുദ്ധിയാണ്. പാപക്കറകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കലാണ് തൗബയെങ്കിൽ, ശാരീരികമായ ശുദ്ധിക്കും വലിയ പ്രാധാന്യം നൽകുന്ന ദീനാണ് ദീനുൽ ഇസ്ലാം. 5, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരടിക്കുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുനിയാനുൻ മർസൂസ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ അണിയണിയായി കൊണ്ട് യുദ്ധം ചെയ്യുന്ന പോരടിക്കുന്ന ആളുകൾ, ഒരു ബിൽഡിംഗിലെ ഇഷ്ടിക പോലെ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ട്, ഒരു കെട്ടിടം പോലെ ഒത്തൊരുമയോടുകൂടി നിന്ന് പോരാടിക്കുന്ന ആളുകളെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. സൂറത്തു സഫിലെ 4-ാമത്തെ ആയത്താണ്. 6-ാമത്തെ ഒരു കാര്യം, സുഹൃദം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, തീർച്ചയായും നന്മ ചെയ്യുന്നവരെ, സുഹൃദം ചെയ്യുന്നവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. സൂറത്തു അൽ ബഖറയിലെ 195-ാമത്തെയും സൂറത്തുൽ മായിദയിലെ 13-ാമത്തെയും ആയത്തുകൾ. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ എന്ന് സൂറത്തു ആലി ഇംറാനിന്റെ 134-ാമത്തെയും 148-ാമത്തെയും സൂറത്തുൽ മായിദയിലെ 93-ാമത്തെയും ആയത്തുകളിലും നമുക്ക് കാണാൻ കഴിയും. 7-ാമത്തത്, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുക, പരസ്പരം കൂടിയിരിക്കുക, പരസ്പരം സന്ദർശിക്കുക, അതുപോലെ തന്നെ പരസ്പരം ചെലവഴിക്കുക, ഇത് അല്ലാഹുവിന്റെ പ്രീതി ലഭിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
قال الله عز وجل الله تعالى പറഞ്ഞിരിക്കുന്നു وجبت محبتي للمتحابين فيا എൻ്റെ മാർഗ്ഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്ക് എൻ്റെ മഹബ്ബത്ത് ലഭിക്കുന്നതാണ് എൻ്റെ സ്നേഹം ലഭിക്കുന്നതാണ് വൽ മുതജാലിസീന ഫിയ എൻ്റെ വിഷയത്തിൽ പരസ്പരം കൂടിയിരിക്കുന്നവർക്കും എൻ്റെ മഹബ്ബത്ത് ലഭിക്കുന്നതാണ് വൽ മുതസാവിരീന ഫിയ എൻ്റെ മാർഗ്ഗത്തിൽ പരസ്പരം സന്ദർശിക്കുന്നവർക്കും എൻ്റെ മഹബ്ബത്ത് ലഭിക്കുന്നതാണ് വൽ മുതബാദിലീന ഫിയ എൻ്റെ മാർഗ്ഗത്തിൽ പരസ്പരം ചെലവഴിക്കുന്നവർക്കും എൻ്റെ സ്നേഹം ലഭിക്കുന്നതാണ് മുസ്നദ് അഹമ്മദിലെ 22,030 ഹദീസിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും എട്ടാമത്തെ ഒരു കാര്യം നിർബന്ധമായ കാര്യങ്ങളും അതിൻ്റെ കൂടെ ഐച്ഛികമായ കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യുക എങ്കിൽ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കും قال رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم പറഞ്ഞിരിക്കുന്നു ان الله قال തീർച്ചയായും അല്ലാഹു പറഞ്ഞിരിക്കുന്നു മൻ ആദലി വലിയൻ ഫഖദ് ആദൻതഹു ബിൽ ഹർബ് ആരെങ്കിലും എൻ്റെ വലിയനോട് ശത്രുതയുള്ളവനായാൽ അവനുമായി ഞാൻ യുദ്ധം പ്രഖ്യാപിക്കും وما تقرب الي عبدي بشيء احب الي مما افترضت عليه ഒരു അടിമ എന്നിലേക്ക് ഏറ്റവും അധികം അടുക്കുന്നത് എൻ്റെ സ്നേഹം ഏറ്റവും അധികം കരസ്ഥമാക്കുന്നത് ഞാൻ ഫർളാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് وما يزال عبدي يتقرب الي بالنوافل حتى احبه അതിനുശേഷം നവാഫിലുകൾ ഐച്ഛികമായ കാര്യങ്ങൾ കൂടി അയാൾ ചെയ്യുമ്പോൾ ഞാൻ അവനെ ഇഷ്ടപ്പെടും ഫഇദാ അഹബബ്തുഹു ഞാൻ അവനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി അവൻ കേൾക്കുന്ന കാത് ഞാനായി തീരും എന്ന് പറഞ്ഞാൽ അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഒന്നും അയാൾ കേൾക്കുകയില്ല وبصره الذي يبصر به അവൻ കാണുന്ന കണ്ണ് ഞാനായി തീരും അല്ലാഹുവിൻ്റെ വലിയായി തീർന്നാൽ അവൻ പിന്നെ നല്ലതേ കാണും നല്ലതേ കേൾക്കൂ വയദഹു അല്ലതി യബ്തിശു ബിഹാ അവൻ പിടിക്കുന്ന കൈ ഞാനായി തീരും വരിജിലഹു അല്ലതി യംശി ബിഹാ അവൻ നടക്കുന്ന കാൽ ഞാനായി തീരും പിന്നെ എടുക്കലും പിടിക്കലും നടക്കലും ഒക്കെ അല്ലാഹു തൃപ്തിപ്പെടുന്നതിലേക്ക് മാത്രമായിരിക്കും വഇൻ സഅലനീ ലഉഅതിയന്നഹു അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകും വലഇൻ ഇസ്തആദനീ ലഉഈദന്നഹു അവൻ എന്നോട് രക്ഷ തേടിക്കഴിഞ്ഞാൽ ഞാൻ അവന് രക്ഷ നൽകുകയും ചെയ്യും ബുഖാരിയിലെ 6512 ഹദീസാണ് ഒമ്പതാമത്തെ ഒരു കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിൽ നമ്മൾ തവക്കുലാക്കുക ഫൈദാ അസംത ഫതവക്കൽ അലല്ലാ നീ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ അല്ലാഹുവിൽ വരമേൽപ്പിക്കുക ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ തീർച്ചയായും അല്ലാഹു തആല തന്നിൽ വരമേൽപ്പിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു സൂറത്തു ആലി ഇംറാനിന്റെ 159 ആയത്ത് പത്താമത്തത് ക്ഷമിക്കുന്നവരാവുക അല്ലാഹു യുഹിബ്ബു സ്വാബിരീൻ ക്ഷമാലുക്കളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു സൂറത്തു ആലി ഇംറാനിന്റെ 146 ആയത്ത് 11 നീതി പാലിക്കുക ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ നീതി പാലിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു വഅഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ എന്നും നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തിന്റെ സൂറത്തുൽ മായിദയിലെ 42 സൂറത്തുൽ മുംതഹിനയിലെ 8 ആയത്തുകളിലൊക്കെ നമുക്കിത് കാണാൻ കഴിയും ഏറ്റവും അവസാനമായിട്ട് തഖ്വയുള്ളവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ സൂറത്തു തൗബ 4:7 സൂറത്തു ആലി ഇംറാൻ 76 ആയത്തുകൾ